നമസ്കാരം രണ്ട് സംഗീത നക്ഷത്രങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലോ വിശേഷണങ്ങളോ ഒന്നും നൽകുന്നില്ല സ്വാഗതം ചെയ്യുന്നു ശ്രീമതി കെ എസ് ചിത്ര ഒപ്പം യുവഗായകൻ കെ എസ് ഹരിശങ്കർ രണ്ടുപേരെയും ഒരു ഫ്രെയിമിൽ കിട്ടിയത് തന്നെ വളരെ സന്തോഷാണ് ഞാൻ സത്യത്തിൽ രണ്ട് വ്യത്യസ്ത അഭിമുഖങ്ങളായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നെ പ്ലാൻ ചെയ്തു വന്നപ്പം എനിക്കെന്നു തോന്നി ഒരു കുടുംബത്തിലെ പോലെ കഴിയുന്ന ആളുകളാണ് ഹൃദയബന്ധമുള്ളവരാണ് അപ്പം നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നി അത് മാത്രല്ല കണ്ടില്ല ഞങ്ങളുടെ വേഷ ആക്സിഡന്റിലായിരുന്നു ഹരിയുടെ അമ്മയും ഞാൻ ഒരുമിച്ച് കളിച്ചു വളർന്നത് ശരിക്കും ഓമന കുട്ടിച്ചൻ്റെ ഓമൻ ചേച്ചി എന്ന് പറഞ്ഞ ടീച്ചറാണ് പക്ഷെ ഞാൻ ഓമൻ ചേച്ചി എന്നാ വിളിക്കുന്നത് എപ്പോഴും ആദ്യം എന്നെ പറഞ്ഞു പറഞ്ഞത് അങ്ങനെ വിളിക്കാനാണ് കച്ചേരികൾക്കൊക്കെ ഞാൻ കൂടെ വോക്കൽ സപ്പോർട്ടിന് പോവാറുണ്ടായിരുന്നു അപ്പൊ ലക്ഷ്മിയും അതായത് ഇവര് രണ്ടുപേരും കൊതിച്ചുകൾ ആയിരുന്നു രണ്ടുപേരും മുട്ടായി ഭയങ്കര മുട്ടായി തീറ്റ അപ്പൊ ഇവിടെ തിരുവനന്തപുരം തൊട്ട് കാലിക്കട്ട് വരെ ഒരു വലിയ പാക്കറ്റ് മുട്ടായി തനിച്ച് രണ്ടുപേരും ഇരുന്ന് തിരിഞ്ഞു തീർത്തിട്ട് നാക്ക് മുറിഞ്ഞെന്ന് പറയുന്നു അമ്മ അമ്മാതിരി രണ്ടുപേരും വീട്ടിലെ നല്ല ഓർമ്മകൾ എപ്പോഴും മനസ്സിലുണ്ടാവില്ലേ ഒരുപാട് ഞാൻ എന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാല് പാട്ട് പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛൻ വരുന്നവരെ ഞാൻ അവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഹോംവർക്ക് ഒക്കെ അവിടെ ഇരുന്ന് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്റെ കൂടെ ലക്ഷ്മിയുടെ കൂടെ ഫുൾ ഫുൾ ടൈം കളിയുമായിരുന്നു ഹരി ഞാൻ അഭിമുഖത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് നല്ല വഴക്കൊക്കെ കേട്ടാണ് കർണാടക സംഗീതം പഠിച്ചതെന്നൊക്കെ ഒരാളായത് കൊണ്ടായിരിക്കാം അമ്മമ്മാണ് എന്റെ പഠിപ്പിക്കുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആണ് അത് എന്താ ഒരു അത്ര ആ ഒരു ഗുരു അതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അമ്മൂമ്മ പഠിപ്പിക്കുന്നത് ആയിട്ടാണ് അമ്മൂമ്മയുടെ പഠനം രാവിലെ എടിപ്പിച്ച് ചൂരിലും വെച്ച് അങ്ങനെ എന്നെ പഠിപ്പിച്ചു അപ്പോൾ ചിത്രമായി ഉറപ്പായിട്ടും എനിക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ ആയിരിക്കും പഠിച്ചെന്ന് ഹരി തീർച്ചയായിട്ടും കൂടുതൽ കച്ചേരി സൈഡിലേക്ക് പോകുന്നതാണ് വിചാരിച്ചത് പക്ഷെ സർപ്രൈസിംഗ്ലി സാധാരണ കർണാട്ടിക് മ്യൂസിക് മാത്രം പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് ലൈറ്റ് പാടാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും കാരണം ആ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവൻ വളരെ ഈസി ആയിട്ട് ചെയ്തു രണ്ടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ രണ്ടുപേരെ കിട്ടിയിട്ട് ഞാൻ കുറെ നേരം സംസാരിച്ച പ്രേക്ഷകർ ക്ഷമിക്കില്ല എനിക്കൊരു പാട്ടിൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു ചേതോഹരം പ്രേമാമൃതം േമാമൃതം നവമേഖമേ കുളിർ കൊണ്ടുവരുങ്ങി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകോഹരം പ്രേമാമൃതം സിനിമയിൽ ഞങ്ങൾ ഇപ്പൊരു പാട്ട് പാടിയിട്ടുണ്ട് ഇപ്പൊ കൊത്ത് എന്ന് പറഞ്ഞ മൂവിയിലാണ് അതൊരു ഉഗ്രം പാട്ടാണ് ഞാനും ഭയങ്കര വെയ്റ്റിംഗ് ആണ് കടലാഴം പറഞ്ഞൊരു പാട്ടാണ് അതുപോലെ ലാസ്റ്റ് ചെയ്ത ഷോ ബഹ്റിൽ ഒരു ഷോ ആയിരുന്നു ചിത്രമ്മായയുടെ കൂടെ അതെ എൻ്റെ രണ്ടാമത്തെ അതായത് പാട്ട് എന്ന് പറയാൻ പറ്റില്ല ചിത്രമായയുടെ പാട്ടായിരുന്നത് ഋഷി വംശം എന്ന് പറഞ്ഞൊരു മൂവിയിലെ ഏഴ് നിറങ്ങളും ഏഴ് നിറങ്ങളിൽ ഏഴ് സ്വരങ്ങളിൽ ചിത്രമ്മായയുടെ അപ്പം അതിലിടയ്ക്ക് ഞാനൊരു രണ്ട് വരി ഇങ്ങനെ പാടുന്നുണ്ട് താത്തയുടെ മ്യൂസിക് ആയിരുന്നു എം ജി രാധാകൃഷ്ണൻ അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു സിനിമയിൽ എപ്പോഴും നമ്മൾ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ എന്ന് പറയാറുണ്ട് പക്ഷെ ചിത്ര കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു വേർതിരിവ് ആർക്കും കൊടുക്കാനൊരു താല്പര്യമില്ല ഇപ്പോഴും തലമുറക്ക് മാറ്റത്തിനൊപ്പം പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു യാത്ര എങ്ങനെയുണ്ട് പുതിയ ആളുകൾക്കൊപ്പം ഉള്ള ഒരു യാത്ര തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ എന്നൊരു സംശയം തോന്നുന്നു ഞാൻ ഒരുപാട് നോക്കി കാണുന്ന ഒരു സോങ് പാടുമ്പം അന്ന് പാടുന്ന പോലെ അല്ല ഇപ്പം എങ്ങനെയാണ് ആ ട്രെൻഡിന് വേണ്ടത് അതനുസരിച്ചാണ് ചിത്രമായി പാടുന്നത് അതൊരു ബ്രില്യൻറ്റ് അപ്രോച്ചാണ് അത് ഇപ്പം ഈ പറയുന്ന തീരമ്മ ഉൾപ്പെടെ പാടി വെച്ചിരിക്കുന്നത് അത് ഇറ്റ്സ് ലൈക്ക് ഹിറ്റാണല്ലോ ഞാൻ പറയണ്ടല്ലോ പ്രേക്ഷകർക്ക് അറിയാം തീരമേ ദൂരമേ ഹൃദയ ശശോണരൂപണി സൂര്യനെ തീക്ഷണമായി പുൽകിരണകരങ്ങളാൽ ഇവളിന ആകാശമേ കഥയിൽ കടലടുക്കോലിൽ

ഇന്റർവ്യൂസ് കാണുമ്പോഴും ചോദിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടോ അന്നത്തെ അതേ ടോൺ ആണ് ഇപ്പോഴും ടച്ച് വുഡ് അങ്ങനെ തന്നെ ചിത്രമായിട്ട് അതെങ്ങനെയാണ് ചിത്രമായി മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇപ്പം അതിന്റെ സീക്രട്ട് ടിപ്പ് എന്താണ് എനിക്കറിയണത് ഫുഡ് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുപോലെ ഇപ്പൊ ഫാനിന്റെ ചോട്ടിൽ ഞാൻ അധികം നേരം ഇരുന്നാൽ എന്റെ മൂക്കടയും കടയും അതുകൊണ്ട് ഞാൻ കാതിനകത്ത് പഞ്ഞിയൊക്കെ വെക്കും ചില സമയത്ത് അങ്ങനെയുള്ള കൊറേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും ആർക്കും ശല്യം ഇല്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളും ഷോയിന് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഇങ്ങനെ ചെല ചെല കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കാരണം എന്തോ ഒരു ഒരു ആ കണ്ടി പിന്നെ നാമ നാമജപമുണ്ട് എന്റെ ഗുരുക്കന്മാരെ എല്ലാരെയും മനസ്സിൽ വിചാരിച്ചിട്ടേ കയറുള്ളൂ അതൊക്കെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അതൊരു ടെൻഷൻ ആണ് പതിനായിരക്കണക്കിന് ചിത്രമായി ചെയ്തെങ്കിലും സ്റ്റേജിൽ കേറുന്നതിന് മുമ്പ് ഒരു ബട്ടർഫ്ലൈ എഫക്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടത് ഞാൻ കയറാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഞാൻ എത്ര സ്റ്റേജ് പാടി പാടിക്കഴിഞ്ഞ അല്ല എന്നാലും ആ ഒരു ആങ്ഷ്യസ് ആങ്സൈറ്റി എന്ന് നമ്മൾ മുമ്പുള്ളത് സ്റ്റിൽ ചിത്രം നമുക്കൊരു രണ്ടു മൂന്ന് പാട്ട് വരെ നമ്മൾ പാടുന്നത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം അവരുടെ ഒരു റെസ്പോൺസ് നല്ലതായിട്ട് നമുക്ക് കിട്ടണം നമ്മൾ കംഫർട്ടബിളാവണം നമ്മുടെ സൗണ്ട് സിസ്റ്റം തൊണ്ടയൊന്ന് ഫോമിലായി വരണം

ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് മിസ്സ് ചെയ്തു പോകുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ തോന്നാറുണ്ടോ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഡാസേർട്ടൻ എസ് പി സാർ അങ്ങനെയൊക്കെയുള്ള വലിയ സിംഗേഴ്സിൻ്റെ കൂടെ നിന്ന് പാടാനുള്ളൊരു ഭാഗ്യം അവർ പാടുന്ന വിധം അവർ മൈക്കിന് ചില ടെക്നിക്സ് ഉണ്ടല്ലോ മൈക്കിൽ എത്ര ദൂരം നിൽക്കണം ചില വാക്കുകൾ പറയുമ്പോൾ അതിൽ മൈക്കിൽ അടിക്കാതെ പോപ്പ് വരാതെ എങ്ങനെ പാടാ പറയാ ഉച്ചരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപഠിക്കും വലിയ നമ്മൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സ് കൂടെ പാടും അവരുടെ കൂടെ നിന്ന് പാടുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് അത് ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്നുണ്ടാവില്ല കാരണം എല്ലാവരും തനി തനിയാണ് പാടുന്നത് എൻ്റെ അടുത്ത് അടുത്തതുപോലെ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് പറയാറുണ്ട് വെള്ളം പേന ഉണ്ടാവില്ല റെക്കോർഡിങ്ങിന് ചിലപ്പോൾ അങ്ങനെ എണീറ്റിങ് വരും ഒരു പേപ്പറോ പേനയൊക്കെ സ്റ്റുഡിയോ എന്ന് ഒരു പേന തരുമോ ഒരു പേപ്പർ തരുമോ അപ്പം നമ്മൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മൾ എന്തിനാണ് വരുന്നത് അത് അത് നമ്മൾ പ്രിപ്പേർഡായിട്ട് പോകണ്ടേ അതൊക്കെ കുറച്ചും കൂടെ ആവാം എന്ന மலைகளே, மலைகளே இது என்ன நினைவா உருகியதே எனதுள்ளம், பெருகியதே விழிவேள்ள விண்ணோடும் ഈഷനത്തിന്റെ ഒരു പരിപാടി സംഗീതസാഗരം പണ്ടതില് രവീന്ദ്രമാഷ പറഞ്ഞിട്ടുണ്ട് മെമ്മറി ബോക്സ് ആണ് ചിത്രം അതുപോലെ ഞാൻ വേറൊരു പറഞ്ഞിട്ടുള്ള ബാക്കി ഭാഷകളില് ചുമ്മാ പാടല്ല എല്ലാ ഭാഷകളും അറിയാം ചിത്രമായി തെലുങ്ക് കന്നഡ ഇതൊക്കെ വളരെ പഠിച്ചിട്ടാണ് അവിടെ പോയി പാടുന്നത് അപ്പം അതെങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ അതായത് ആദ്യം പാടിയ മുമ്പേ തമിഴ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ തിരുവനന്തപുരം തൊട്ടടുത്ത് നാഗർഗോവിലൊക്കെ ഒരുപാട് തമിഴ് സിനിമകൾ ഇവിടെ ഓടും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ട് അപ്പൊ എപ്പോഴും അവിടെ തമിഴ് പാട്ടുകൾ എപ്പോഴും വയ്ക്കും അപ്പൊ ആ ഭാഷ ഫെമിലിയർ ആണ് പിന്നെ എഴുതാനും വായിക്കാനും പഠിച്ചത് എനിക്ക് ആദ്യം തമിഴ് അക്ഷരങ്ങൾ എഴുത്തുന്ന ലതികയാണ് സിംഗർ ലതികയാണ് തെലുങ്ക് എനിക്ക് ആദ്യമായിട്ട് എഴുത്തുന്ന എസ് പി സാറാണ് ഇതുപോലെ ബുക്കിന്റെ പുറകിൽ അക്ഷരങ്ങൾ എഴുത്തുന്നു രാജാ സാറിന്റെ ഓർക്കസ്ട്രയിൽ തന്നെയുള്ള വയലിനിസ്റ്റ് ഒരു ജൂഡിയുണ്ട്

ആ റെക്കോർഡിങ് ആ പാട്ട് എനിക്ക് വേണ്ടി വെച്ചിരുന്നാണ് ഞാനത് പോയി പാടി പക്ഷെ ഈ പാടറിയാൻ എനിക്ക് വെച്ചിരുന്നതല്ല അത് വേറെ ആരോ പാടേണ്ടിരുന്ന പാട്ടാണ് അപ്പൊ അതൊരു സീരിയസ് സോങ് ആയതുകൊണ്ട് ഒരു ഞാനപ്പ കുട്ടിയല്ലേ പിന്നെ ഒരു കുട്ടിയായിട്ട് ഒരു കുട്ടി പാടേണ്ട എന്നുള്ള രീതിയിൽ അപ്പൊ രാജാ സാറാണ് ഒരു കോൺഫിഡൻസിലടുത്ത് പറഞ്ഞല്ലേ ഈ ഈ വോയിസ് തന്നെ നമുക്ക് ട്രൈ ചെയ്യാം കർണാട്ടിക്ക് പഠിച്ച കുട്ടിയാണ് നോക്കാം അപ്പൊ അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു എന്റെ പരീക്ഷയും കളഞ്ഞിട്ട് പോയി നിൽക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പൊ അച്ഛൻ എന്റെ അടുത്തൊന്ന് ചോദിച്ചു ഇത് കഴിഞ്ഞൊരു പക്ഷെ നമ്മളിപ്പോ ഇതിനെ നിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ് നീ എഴുതി എഴുതിയെടുത്തോളൂ അങ്ങനെയാണ് അപ്പം രാജാ സാറ് പറഞ്ഞിട്ട് എംഎക്ക് നമ്മുടെ വീട്ടിലുള്ള ചിത്രമായി വരുന്നൊരു പന്ത്രണ്ട് വയസ്സൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് ഹരിക്കുമ്പോ ആ ഒരു സപ്പോർട്ട് വളരെ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരുന്ന വിചാരിച്ച ആളല്ല ഹരിയുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എന്താ പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ പാട്ട് അങ്ങനെ പഠിച്ച് പാടുന്ന ഒരു കാലാവസ്ഥ റിയാലിറ്റി ഷോസിന് അത് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ ബാൻഡ് എന്നൊക്കെ പറഞ്ഞ ഫോം ചെയ്യുന്നതിനകത്ത് അവര് പലതും ഇങ്ങനെ ഒരു കൊളാബറേഷൻ ആണ് അപ്പൊ ശാസ്ത്രീയ സംഗീതം ഉണ്ടാവും കൂടെ വെസ്റ്റേണിന്റെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പാടുന്നുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹരിക്ക് ശാസ്ത്രീയ സംഗീതത്തിൽ മാത്രമല്ല മൃദംഗവും താളം ജതി അതിന്റെയൊക്കെ നല്ലൊരു ഗ്രാഹ്യ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് മോന അവന് ഇന്നത്തെ ജനറേഷനിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് ഹരിയുടെ ഏത് ടൈപ്പ് കൊടുത്താലും പാടാൻ പറ്റുന്നൊരു സത്യമാണ് ഹരിയുടെ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെ തോന്നിയതുണ്ടോ ഒരുപാട് പാട്ടുകളുണ്ട് അത് ഞാൻ ഒരുപാട് സ്റ്റേജിൽ പാടിക്കാറുണ്ട് ജീവംശമായി അതും അതാദ്യത്തെ ഹിമമ മഴയായി അത ഇനി ഒരെണ്ണം കൂടെയുണ്ട് കാമിനീ റൂപിണി കാമിനീ റൂപിണി ശീലവതി പെണ്ണെ കണ്ണിൻ തുമ്പത്തെ എന്തോ തേടിപ്പോകുന്നെന്തേ മുല്ലേ ഉള്ളിൽ എല്ലാം എല്ലാം നീയേ ദൂരേ ദൂരേ നീല ആകാശം മണ്ണിൽ ചായും തീരീയേ

യുടെ മൃതംഗത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റു വന്ന് കെട്ടായിട്ടുണ്ട് അപ്പൊ എന്ത് ആര് തെറ്റിച്ചാലും വീണ്ടും ആദ്യം രാജസാറിന്റെ റെക്കോർഡിംഗ് സെഷൻ സ്ട്രിക്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ട് രാജസാറിന്റെ പാട്ട് റെക്കോർഡിംഗ്സിന് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാർട്ട് വായിൽ വരിക എന്ന് പറഞ്ഞ ശ്രുതിയിൽ പാട്ടിട്ടുള്ള തെറ്റെന്ന് പറയുമ്പോൾ റീ റെക്കോർഡിങ്സ് അതുവരെ ഒരു ശ്രുതിയിൽ പോയിട്ട് പെട്ടെന്ന് ഈനെ കൈ കാണിക്കുമ്പം ഞാൻ തുടങ്ങേണ്ടത് വേറൊരു ശ്രുതിയിൽ അത് ആ സീനിന്റെ ചേഞ്ച് വരുമ്പോ അപ്പൊ കറക്റ്റ് ആ നോട്ട് കിട്ടുന്നത് നമ്മൾ കൈ കാണിക്കുന്നതും നോക്കണം ആ ശ്രുതിയും കിട്ടണം അതൊരു ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ആ നോട്ട് എങ്ങാനും മാറിപ്പോയാൻഷനായിപ്പോ നമ്മള് മൂളി മൂളി ഈ പണ്ട് പറഞ്ഞ പോലെ ഈ ഇങ്ങനെ അത് വരുന്ന പാട്ടുകളില്ലേ അത് അതായത് കുറച്ചൊരു സെക്സി ഇഫക്റ്റ് ഉള്ള പാട്ടുകൾ വരുമ്പോ എനിക്ക് ആ ശബ്ദം കിട്ടാൻ എന്റെ ശബ്ദത്തിൽ വോമപ്പ് ആയി കഴിഞ്ഞാൽ അതെനിക്ക് തീരെ വരില്ല ആ ശബ്ദം ഇപ്പൊ രാവിലെ എണീറ്റ് ഉടനെ പോയി പാടാണെങ്കിൽ ചിലപ്പോ നല്ലത് കിട്ടും അല്ലെങ്കിൽ കിട്ടൂല അങ്ങനത്തെ ഒരു ലൈൻ വരികയാണെങ്കിൽ എല്ലാരും പാട്ട് പാടാക്കേറ്റവും ഹൃദയത്തെ തട്ടിയ പാട്ട് ഏതാണ് എനിക്ക് പേഴ്സണൽ

അതിനുശേഷം വിജയ് ടിവിയുടെ ഒരു ഷൂട്ടിങ്ങിന് അദ്ദേഹം ഗെസ്റ്റ് ആയിട്ട് വന്നപ്പോ അന്ന് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഉങ്ങൾക്കൊക്കെ മൂന്ന് മാസം വെയിറ്റ് പണ്ടേ അപ്പോൾ ഞാൻ മൂന്ന് മാസമായിട്ട് അങ്ങനെ അതിന് ശേഷമാണ് അത് ഡേറ്റ് കൊടുത്തിട്ട് വേറെ സിംഗേഴ്സ് അരമണിക്കൂറിൽ കേട്ടേർ കേട്ടേ மிருதம் தந்தனை மலர்கள் கேட்டேன் மலர்கள் கேட்டேன் மலர்கள் கேட்டேன் மலர்கள் கேட்டேன் எதை லான் கேட்பின் புனையே தருவாய் மகரி மகரிசரேச

എപ്പോഴും സെലിബ്രിറ്റികളെ ട്രോളുകയും വിമർശിക്കുക ചെയ്യുന്ന ഒരു സമയം പക്ഷെ അത്ര നെഗറ്റിവിറ്റി ഒന്നും ചിത്രരുചിയെ ബാധിച്ചിട്ടേ ഇല്ല ഏറ്റവും പേടി ആണ് ഞാൻ കഴിവതും അതിന്റെ ആ പരിസരത്തോട്ട് പോവാതിരിക്ക ദൂരെ മാടി രണ്ടുപേർക്കും വളരെയധികം അതിഥികളായിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് നന്ദി പറയണം എന്നെ ഇതുപോലെ ഒരു ഇന്റർവ്യൂല് പാർട്ടാക്കിയല്ലേ കാരണം ഞാൻ കുറച്ച് നാളായി ഒരു ഇന്റർവ്യൂല് വന്നിട്ട് അപ്പൊ എനിക്ക് ചിത്ര അമ്മ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഹോൾ ഹാർട്ടഡ്ലി ഞാൻ വന്നതാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാരും സേഫായിട്ടിരിക്കുക താങ്ക് യു